എടാ സംഭവിക്കാനുള്ള സംഭവിച്ചു, നീ ചെന്നാ ഷൈനി ആയല്ലേ. ഇതൊരു വള്ളിക്കെട്ടായല്ലോ, എനിക്കിട്ട് പണിഞ്ഞതല്ലേ. സിൽവർ ലൈൻ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ അനുമതി തേടി വീണ്ടും സംസ്ഥാന സർക്കാർ. DPR സമർപ്പിച്ച് രണ്ടു വർഷം പിന്നിടുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര അനുമതിക്കായി വീണ്ടും ശ്രമം നടത്തുന്നത്. അനുമതി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി റെയിൽവേ ബോർഡ് ചെയർമാൻ കത്ത് നൽകി. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപായിരുന്നു റെയിൽവേ ബോർഡിന് സംസ്ഥാന സർക്കാർ കത്തെഴുതിയത്. 2020 June 17 സിൽവർ ലൈൻ പദ്ധതിയുടെ DPR കേരളം നൽകിയത്. DPRന് അനുമതി തേടി മുഖ്യമന്ത്രി കഴിഞ്ഞ മാർച്ചിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. DPR അപൂർണമാണെന്ന് കാണിച്ച് ബോർഡ് വിശദീകരണം തേടിയിരുന്നു. ദക്ഷിണ റെയിൽവേയുമായി ചേർന്ന് സംയുക്ത സർവേക്ക് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. സംയുക്ത സർവേ തീരുന്ന മുറയ്ക്ക് അനുമതി നൽകണമെന്നാണ് കത്തിൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടത്. അതേസമയം സർവേ കല്ലിടുന്നതിനെതിരെ സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് കല്ലിടൽ നിർത്തിയിരുന്നു. GPS സർവേയിൽ മാറാനാണ് തീരുമാനമെങ്കിലും അത് തുടങ്ങിയിട്ടില്ല. ജിയോ ടാഗിംഗ് സംവിധാനത്തോടെയുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിർത്തി നിർണയം നടത്താനും സ്ഥിരം നിർമ്മിതികൾ ഇതിനായി ഉപയോഗിക്കരുതെന്നും റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. സാമൂഹിക ആഘാത പഠനം നടത്തുന്നവർ സ്ഥലം തിരിച്ചറിയാനും അലൈൻമെന്റ് മനസ്സിലാക്കാനും ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം സംവിധാനമുള്ള സർവേ ഉപകരണങ്ങളോ GPS സംവിധാനമുള്ള മൊബൈൽ ഫോണോ ഉപയോഗിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണർമാർക്കും ഭൂമി ഏറ്റെടുക്കുന്ന ജില്ലകളിലെ കളക്ടർമാർക്കും നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.